ശേലക്കരയിൽ അവിടെ ഇന്ന് യു ആർ പ്രദീപ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചൊപ്പം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി അടക്കമുള്ളവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയുണ്ടായി. ശേലക്കര അങ്ങനെ രണ്ടാംഘട്ട പ്രചരണ പരിപാടികളിലേക്ക് കടക്കുകയാണ്. ഒപ്പം അവിടെ പി വി അൻവറിന് ലീഗ് ഓഫീസിൽ സ്വീകരണം നൽകിയതും ചർച്ചയായിരിക്കുകയാണ്. സാലി മുഹമ്മദ് നമ്മളോടൊപ്പം ചേരുകയാണ്. സാലി, ഇന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികളൊക്കെ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ശേലക്കര അങ്ങനെ നിശബ്ദമായി രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. ഒപ്പം തന്നെ ലീഗ് ഓഫീസിൽ പി വി അൻവറിന് സ്വീകരണം നൽകിയത് വലിയ ചർച്ചയാവുകയും വിവാദമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് ശേലക്കരയിൽ നിന്ന് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്? മനു, ചേലക്കരന്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. പ്രധാന മൂന്ന് മുന്നണികളുടെയും പൂർത്തിയായി. രാവിലെ യു ആർ പ്രദീപ്, തുടർന്ന് ബി ജെ പി സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ, തുടർന്ന് രമ്യ ഹരിദാസ്, അങ്ങനെ മൂന്ന് പേരും ഇന്ന് പകൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വലിയ ആവേശത്തിലായിരുന്നു ഇടത് ക്യാമ്പ്. രാവിലെ നൂറുകണക്കിന് ആളുകളുടെ അകമ്പടിയോടുകൂടി പ്രകടനമായി. നേതാക്കൾക്കൊപ്പമാണ് സ്ഥാനാർത്ഥി റിട്ടേണിംഗ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. ആയിരങ്ങൾ ഈ പ്രകടനത്തിൽ അണിനിരന്നു. നഗരത്തെ വടക്കാഞ്ചേരിയിലാണിത് ഈ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ കാര്യാലയം. അവിടെ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയുണ്ടായത്. ഇന്ന് മൂന്ന് പത്രികകൾ ലഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളുടെ പത്രിക, അതായത് മണ്ഡല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അതിനിടയിലാണ് മനു സൂചിപ്പിച്ച മറ്റേ പി വി അൻവർ വിഷയമുണ്ടായത്. പി വി അൻവർ കോൺഗ്രസിനും യു ഡി എഫിനും ലീഗിനും ഒക്കെ തലവേദന സൃഷ്ടിക്കുന്ന ഒരു ഘടകമായി ചേലക്കരയിലെങ്കിലും മാറി എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതിന് കാരണം ഈ അൻവർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യം, അൻവർ നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയുണ്ട് കോൺഗ്രസിൻ്റെ റിബൽ സ്ഥാനാർത്ഥി, എ ഐ സി സി അംഗം കൂടിയായ സുധീർ. ആ സുധീറിനെ പിന്തുണയ്ക്കണം എന്നൊരാവശ്യവുമായി അൻവർ കോൺഗ്രസ് നേതൃത്വം സമീപിച്ചിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതൃത്വം അതിന് വഴങ്ങിയില്ല. അതിനെ കളിയാക്കി വിടുകയാണ് സതീശൻ ചെയ്തത്, നമ്മൾക്ക് കേട്ടതാണ്. അതിൻ്റെ തുടർച്ച എന്നാണോ ഇപ്പോൾ ഒരു പുതിയ തന്ത്രവുമായി അൻവർ ചേലക്കരയിൽ എത്തിയിരിക്കുന്നു. അതിൻ്റെ ഇങ്ങനെയാണ്, യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷികളൊന്നായ ലീഗിൻ്റെ പിന്തുണ ആർജിക്കുക എന്നുള്ളതാണ്. രണ്ട് ലക്ഷ്യമുണ്ട്: ഇവിടെ ഒരു വെല്ലുവിളി കോൺഗ്രസ്സിനുണ്ടാക്കുക, രണ്ടാമത് യു ഡി എഫിൽ കയറിപ്പറ്റാൻ ലീഗിൻ്റെ പിന്തുണ ആർജിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് അൻവർ ഉദ്ദേശിക്കുന്നത്. ലീഗിനാണെങ്കിൽ അൻവറിനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് താനും. അതുകൊണ്ട് ഇന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ലീഗിൻ്റെ ആപ്പീസിൽ അൻവറിന് സ്വീകരണം നൽകി എന്നുള്ളതാണ്. ലീഗിൻ്റെ പള്ളത്തെ ഓഫീസിലാണ് പ്രാദേശിക നേതാക്കൾക്കൊപ്പം അൻവർ ഏറെ നേരം ഉണ്ടായിരുന്നത്. ഒപ്പം കോൺഗ്രസ് വിപന്നനായ സ്ഥാനാർത്ഥിയെ ലീഗിൻ്റെ ഓഫീസിൽ എത്തിച്ചു എന്നുള്ളതാണ്. അവർ രണ്ടുപേരും കൂടിയാണ് സ്വീകരണം. അപ്പോൾ അതിനർത്ഥം ചില നീക്കങ്ങൾ, കടുത്ത ചില നടപടികളിലേക്കൊക്കെ അൻവർ കടക്കുന്നു എന്നതാണ്. അത് കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. അപ്പോൾ വെല്ലുവിളിക്കുമ്പോൾ ലീഗിൻ്റെ പിന്തുണ ആർജിച്ചിരിക്കുന്നു. അത് ഒരു പ്രതിസന്ധി യു ഡി എഫിനുള്ളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. പൊതുവേ ഈ രമ്യ ഹരിദാസിനോട് ലീഗ് അണികൾക്കൊരു അതൃപ്തിയുണ്ട്. ഒരു ഓൺലൈൻ മാധ്യമം, സംഘപരിവാർ അനുകൂല ഓൺലൈൻ ചാനലിന് പ്രകീർത്തിക്കുന്ന ഒട്ടേറെ പ്രസ്താവനകൾ നടത്തേണ്ട, ഇപ്പോഴും അതിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് രമ്യ ഹരിദാസ് സ്വീകരിക്കുന്നത്. ആ ഒരു പ്രശ്നം ലീഗ് അണികൾക്കുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു റിബൽ വന്ന്, ആ റിബലിനെ ആണെങ്കിൽ അൻവർ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. കോൺഗ്രസിൽ യു ഡി എഫിനുള്ളിൽ ഒരു അസ്വസ്ഥതയും സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഇഷ്യൂ ആണത്. അതേതായാലും വരും ദിവസങ്ങളിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യും എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഏതായാലും അത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലുമൊക്കെ നിമിഷം അത് ലീഗ് കോൺഗ്രസ് തർക്കമായി ആളിക്കത്താൻ തന്നെയാണ് സാധ്യത.